നാദാപുരത്തെ നരിപ്പറ്റ പഞ്ചായത്തിൽ യുവാവ് വേട്ടയ്ക്കിടെ മരിക്കാനിടയായ സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് നരിപ്പറ്റ പഞ്ചായത്തിലെ റഷീദും ഒപ്പം സുഹൃത്തായ ലിബിനും ലിബിൻ മാത്യുവുമായി നായാട്ടിനു വേണ്ടി പോവുകയായിരുന്നു മുൻപിലും പുറകിലുമായിട്ടാണ് ഇവർ പോയത് ഒരു കയറ്റം കയറിയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിപ്പാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഇത്തരം ഒരു കയറ്റം കയറൽ ഇതിനിടയിൽ കാട്ടുമൃഗങ്ങളുടെ ഒച്ച കേട്ട് അവിടേക്ക് ലിബിൻ മാത്യു വെടിവെക്കുകയായിരുന്നു ായിരുന്നു ലിബിൻ കരുതിയത് തൊട്ടു പിന്നാലെ റഷീദ് ഉണ്ട് എന്നാണ് പക്ഷേ റഷീദ് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നില്ല മറിച്ച് ആ അനക്കം കേട്ട സ്ഥലത്താണ് റഷീദ് ഉണ്ടായിരുന്നത് കാട്ടുമൃഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലിബിൻ മാത്യു അവിടേക്ക് വെടിവെക്കുകയായിരുന്നു പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അനക്കമില്ലാതെ കിടക്കുന്ന തൻ്റെ സുഹൃത്തായിട്ടുള്ള നരിപ്പറ്റ പഞ്ചായത്തിലെ റഷീദിനെ ലിബിൻ മാത്യു കാണുന്നത് ഉടൻ തന്നെ അദ്ദേഹം നാട്ടുകാരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റഷീദിന് മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് കുറ്റിയാടി പോലീസിനാണ് ചുമതല ലിബിൻ മാത്യുവിനെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് കാരണം തോക്കിനെ സംബന്ധിച്ചുള്ള അവ്യക്തത മാറ്റാനാണ് ഇത്രമാത്രം ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ അതിനുള്ള സാധ്യത പോലീസ് കണ്ടെത്തിയിട്ടില്ല വ്യക്തിവൈരാഗ്യമൊന്നുമല്ല അബദ്ധത്തിൽ ഒരു വെടി പൊട്ടിയതാണ് ഈ അനക്കം കേട്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ലിബിൻ മാത്യുവിനെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയും നാടൻ തോക്കിൻ്റെ ലെഡിൻ്റെ ഇരുപത് ബോളുകൾ നൂറ് ഗ്രാം വെടിമരുന്ന് എന്നിവയാണ് കണ്ടെടുത്തത് നാടൻ തോക്ക് അവിടെ വ്യാപകമായ തോതിൽ ഉപയോഗിക്കുന്നതായി പരാതിയുമുണ്ട് ഈ പ്രദേശങ്ങളിൽ കാരണം കൃഷി കാട്ടുമൃഗം നശിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് തോക്ക് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് ആ കൂട്ടത്തിലൊരു ദുരുപയോഗമായിരുന്നു ഇന്നലെ ലിവിൻ മാത്യുവിൻ്റേത് വേട്ടയാടാൻ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനായി രണ്ടുപേരും പോയപ്പോഴാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത് ഇത്തരത്തിൽ കാട്ടുമൃഗങ്ങളെ വ്യാപകമായ തോതിൽ അവിടെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ് ഇപ്പോൾ അതിന് അടിവരയിടുന്ന വിധം അല്ലെങ്കിൽ അതിന് ആക്കക്കൂട്ടുന്ന വിധമുള്ള ഒരു ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത് ഏതായാലും പോലീസ് ഇനിയും വളരെ കർശനമായി തന്നെ ആ മേഖലയിൽ ഇടപെടാൻ തന്നെയാണ് തീരുമാനം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആരുടെയെല്ലാം കയ്യിൽ തോക്കുണ്ട് ആർക്കൊക്കെ ലൈസൻസ് ഉണ്ട് ആർക്കൊക്കെ ലൈസൻസ് പുതുക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ലിബിൻ മാത്യുവിനെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം ഇതിലൊരു കൃത്യമായ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്